കോഴിക്കോട്ടെ ഇന്നു മുതൽ രാവിലെ മുതൽ തന്നെ ജലവിതരണം തടസ്സപ്പെടുമെന്ന് അറിയിക്കുന്നു ബ്യൂറോ കോഴിക്കോട് കോർപ്പറേഷനിലും ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലും പതിനാല് പഞ്ചായത്തുകളിലും നാല് ദിവസത്തേക്കായിരിക്കും ജലവിതരണം മുടങ്ങുക ദേശീയപാത നിർമ്മാത ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നാണ് വിവരം കോഴിക്കോട് കോർപ്പറേഷനിലെ പൊറ്റമ്മൽ ടാങ്കിൽ നിന്ന് വരുന്ന ഭാഗത്തേക്ക് വെള്ളത്തിന് ബാധിക്കില്ല എങ്കിലും സാധാരണ കിട്ടുന്നതിൽ നിന്ന് ചെറിയ കുറവുണ്ടാവും അതുകൂടാതെ പെരുവണ്ണാമൊഴി നമ്മുടെ ജൈക്ക സ്കീമിൽ നിന്ന് ബാലുശ്ശേരി നന്മണ്ട നരിക്കുനി കാക്കൂർ തലക്കുളത്തൂർ ചേളന്നൂർ കക്കോടി കുരുവട്ടൂർ അതുപോലെ ഇപ്പുറത്തെ പുറത്തേക്ക് ഒളവണ്ണ കടലുണ്ടി പെരുവയൽ കുന്നമംഗലം പെരുമണ്ണ ഈ പഞ്ചായത്തുകളിലൊക്കെ ജൈക്കയുടെ പതിമൂന്ന് പഞ്ചായത്തുകളുണ്ട് പതിമൂന്ന് പഞ്ചായത്തിനകത്തും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഈ പഞ്ചായത്തുകൾക്കകത്തേക്കുമാണ് വെള്ളം നിൽക്കുക എല്ലാ ടാങ്കുകളിലും നമ്മൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി വെള്ളം നിറച്ചു വെക്കും അത് എത്ര സമയം നമുക്ക് പരിധിയുണ്ട് പരിമിതിയുണ്ട് അപ്പോൾ പരമാവധി ആൾക്കാർ വെള്ളം പിടിച്ചു വെക്കാൻ നോക്കുക കോഴിക്കോട് വേങ്ങേരിയിൽ നിന്ന് രാഹുൽ സുരേഷ് ഈ ജലവിതരണം മുടങ്ങുന്നതിൻ്റെ വാർത്തകളുമായി നമുക്കൊപ്പം ചേർന്ന് ചേരുന്നു രാഹുൽ യഥാർത്ഥത്തിൽ ഈ അറേഞ്ച്മെൻ്റ് ഒക്കെ ആളുകൾ ചെയ്തു കഴിഞ്ഞു എന്താ അവസ്ഥ ഇപ്പോൾ കോഴിക്കോട് എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് നമ്മൾ മൂന്നാല് ദിവസമായി കുടിവെള്ളം മുടങ്ങുമെന്ന വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു കോഴിക്കോട്ടെ ജനങ്ങൾ വേണ്ട മുൻകരുതലുകൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എസ് കെ എൻ നമ്മളിപ്പോൾ ഉള്ളത് ഈ പ്രവർത്തികൾ നടക്കുന്ന ദേശീയപാതയിലെ വേങ്ങേരിയിലാണ് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ കൂറ്റൻ പൈപ്പുകളാണ് ഇവിടെ നിന്നും മാറ്റാനുള്ളത് പരമാവധി നാല് ദിവസം കുടിവെള്ളം പൂർണ്ണമായും കുടിവെള്ള വിതരണം പരമാവധി നാല് ദിവസം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരും എന്നതാണ് വാട്ടർ അതോറിറ്റി നിലവിൽ അറിയിക്കുന്ന കാര്യം പിരുവെണ്ണാമുഴി ഡാം ിൽ നിന്നുമാണ് കോഴിക്കോട് നഗരത്തിലേക്ക് ഉൾപ്പെടെ കുടിവെള്ളം എത്തിക്കുന്നത് ആ വിതരണം ഇന്നലെ ഇന്നലെ വൈകിട്ടോടുകൂടി പമ്പിംഗ് വെച്ചിട്ടുണ്ട് അല്പസമയം കൂടി ഈ ടാങ്കിലുള്ളതും പൈപ്പിലുള്ളതുമായ വെള്ളം ജനങ്ങൾക്ക് ലഭിക്കും ഏതാണ്ട് പരമാവധി ഒൻപത് മണിയോടെ പൂർണ്ണമായും കുടിവെള്ള വിതരണം തടസ്സപ്പെടും എന്നാണ് വാട്ടർ അതോറിറ്റി നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ ഫറൂഖ് മുനിസിപ്പാലിറ്റി ബാലുശ്ശേരി നന്മണ്ട നരിക്കുനി കാക്കൂർ തലക്കുളത്തൂർ ചേളന്നൂർ കക്കോടി കുരുവട്ടൂർ കുന്നമംഗലം പെരുവയൽ പെരുമണ്ണ ഒളവണ്ണ ലൂണ്ടി മാവൂർ പഞ്ചായത്തുകളിലാണ് പൂർണ്ണമായും കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ അറിയിച്ച പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കളക്ടറേറ്റ് ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവിടെ കുടിവെള്ള വിതരണം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ട മുൻകരുതൽ നടപടികളാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ നാല് ദിവസത്തേക്ക് ഈ പ്രവർത്തികൾ നീണ്ടു പോകുകയാണെങ്കിൽ അത് എത്രത്തോളം ഫലപ്രാപ്തി നേടും എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കും ിലൂടെ ഒക്കെ ഈ അറിയിപ്പ് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ വേണ്ട ശ്രദ്ധ കാര്യത്തിൽ പുലർത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മാത്രമല്ല വരും ദിവസങ്ങളിൽ ഈ ദേശീയപാതയുടെ പണിയൊക്കെ പൂർത്തിയാക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് ഈ പ്രവൃത്തികളോട് പരമാവധി ആളുകൾ യോജിക്കണം സഹകരിക്കണം എന്നാണ് വാട്ടർ അതോറിറ്റി ആവശ്യം എന്തായാലും ആളുകൾ ശ്രദ്ധിക്കുക പാരലായിട്ട് അത്യാവശ്യം കുടിവെള്ളം ഒപ്പിക്കാൻ വേണ്ടി നാല് ദിവസം വെള്ളം മുടങ്ങുമെന്നാണ് പറയുന്നത് ഈ പറയുന്ന സ്ഥലത്ത്